കേരള കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബണ്ടും എന്ന പേരിൽ മാന്തോട്ടം ം പാർട്ടി പ്രവർത്തകൻ എഴുതിയ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം ആ കുറിപ്പൊന്ന് കേൾക്കാം കേരള നെല്ലറയായ കുട്ടനാട്ടിലെ കർഷകന് എന്നും ഭീഷണിയായിരുന്നു തണ്ണീർമുഖം വഴി ഉണ്ടാവുന്ന ഉപ്പുവെള്ള വ്യാപനം ഓരുവെള്ളം കയറി കൃഷി നശിക്കുന്ന സാഹചര്യം ഒരു സമയത്ത് തണ്ണീർമുക്കം വഴിയുണ്ടായ ഒരു കയറ്റം വ്യാപക കൃഷിനാശമാണ് വരുത്തിവെക്കുന്നത് പെട്ടിയും പോയി കട്ടിലും പോയി കെട്ടിയ പെണ്ണിൻ്റെ താലിയും പോയി കൃഷി നശിച്ച് കടക്കണിയിലായ കർഷകൻ ഹൃദയം പൊട്ടി വിളിച്ചു പറഞ്ഞു എന്നിട്ടും കുട്ടനാടൻ കർഷകന്റെ ശബ്ദം അധികാരവർഗം ചെവിക്കൊണ്ടില്ല നെല്ല് വിളഞ്ഞാൽ ലെവി ഈടാക്കാനുള്ള വ്യഗ്രത മാത്രമായിരുന്നു അധികാരവർഗത്തിനുണ്ടായിരുന്നത് ലെവിയുടെ പേരിൽ കർഷക നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് കുത്തി തുറന്ന് റവന്യൂ പോലീസ് അധികൃതർ നെല്ല് പിടിച്ചെടുക്കുന്നത് പോലും ഉണ്ടായിട്ടുണ്ട് കൃഷിനാശം കുട്ടനാടൻ കർഷകന്റെ ആത്മവീര്യം തകർത്തു കുട്ടനാടൻ കർഷകരെ രക്ഷിക്കുവാൻ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈപ്പൻ കണ്ടക്കുട്ടിയും വി സി ചാക്കോ തുടങ്ങിയ ധീര നേതാക്കൾ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് നിരാഹാര സമരം വരെ നടത്തി ഇതേ തുടർന്നുണ്ടായ ജനകീയ കൂട്ടായ്മ മനുഷ്യപ്രയത്നത്തിന്റെ മഹത്തായ ഒരു നിർമ്മിതി സൃഷ്ടിച്ചെടുത്തതും അപ്രായോഗികമെന്ന് ഉദ്യോഗസ്ഥരും സർക്കാരും കരുതിയിരുന്ന മുപ്പത്തിയേഴടി താഴ്ചയുള്ള വേമ്പനാട് കായലിന് കുറുകെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം കോട്ടയം ജില്ലയിലെ വെച്ചൂർ കരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇരുപതടി വീതിയുള്ള ബണ്ട് ഇരുപത് ദിവസം കൊണ്ട് കേരള കോൺഗ്രസ് കർഷകരുടെ നേതൃത്വത്തിൽ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് പൂർത്തീകരിച്ചു കുട്ടനാട് കർഷക എഞ്ചിനീയറിംഗ് വിസ്മയത്തിൻ്റെ പര്യവസാനം കുറിച്ചുകൊണ്ട് ബണ്ടിന്റെ പൂർത്തീകരണത്തിനായുള്ള അവസാന മണൽ നിർശിച്ച കിടൽ കർമ്മം നട്ടപ്പാതിരയ്ക്ക് കെ എം മാണിയാണ് നിർവഹിച്ചത് വിദഗ്ധരായ സിവിൽ എഞ്ചിനീയറിംഗ് പ്രതിഭകളെയും സർക്കാരിനെയും രാഷ്ട്രീയ കക്ഷികളെയും അതിശയിപ്പിച്ച ഈ ബണ്ട് നിർമ്മാണത്തിന്റെ സാങ്കേതികവിദ്യ കുട്ടനാട്ടിൽ മാത്രം പ്രയോഗത്തിലുള്ള കുട്ടനാടൻ ടെക്നിക്കായിരുന്നു കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ ഇച്ഛാശക്തിയും കൈക്കരുത്തും കാര്യപ്രാപ്തിയും തെളിയിക്കുന്നതായിരുന്നു തണ്ണീർമുഖം ബണ്ട് നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കെ എം മാണി അവതരിപ്പിച്ച പതിമൂന്ന് ബജറ്റുകളിലൂടെ കുട്ടനാടൻ കർഷകർക്ക് നിരവധി ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ച് കർഷകന് അംഗീകാരം നൽകി കുട്ടനാട് നെല്ലറകളെ സംരക്ഷിച്ചു പ്രായോഗികവും സേവനത്തിൽ അധിഷ്ഠിതവുമായ കർഷക ജനപക്ഷ രാഷ്ട്രീയമായിരുന്നു കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നത് മറ്റൊരു പാർട്ടിയിലും ഇങ്ങനെ കാണുവാൻ കഴിയില്ല യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിന് ചെയ്ത സംഭാവനകൾ പലർക്കും ഇന്ന് വരെ അറിയില്ല കെ എ മാണിയെ പോലുള്ള ഒരാൾ നേതൃത്വം കൊടുത്ത പാർട്ടി തണ്ണൂർ പോലെയുള്ള ഒരു വലിയ ബണ്ട് നിർമ്മിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ചെറിയ കാര്യമല്ല ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു തൊണ്ണൂറുകളിൽ വെട്ടിനിരത്തൽ സമരമുണ്ടായ കാലത്ത് നടന്നത് വസ്തു ഉടമയായ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി മാർസിസ്റ്റുകാരൻ്റെ വ്യക്തിപരമായ വിരോധം മൂലം അന്ന് വി എസ് എച്ച് അച്യുതാനന്ദനെ മോപ്പിച്ചു കെട്ടി കൊണ്ടുവന്ന് ആ പുരയിടത്തിൽ അന്നുണ്ടായിരുന്ന മുഴുവൻ വൃക്ഷ ലതാദികളും വെട്ടിനിരത്തി അങ്ങനെയാണ് വെട്ടിനിരത്തൽ സമരത്തിന്റെ ആരംഭം ആ പുരയിടത്തിൽ മുഴുവൻ തെങ്ങന്തൈ നട്ടുപിടിപ്പിച്ചത് കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ആയിരുന്നു പിന്നീട് മലയാളത്തിൽ പറഞ്ഞാൽ അച്യുതാനന്ദനെ ചുട്ട മറുപടി തന്നെയാണ് അന്ന് കൊടുത്തത് സത്യത്തിൽ വെട്ടിനിരത്തലിനെ വെട്ടിനിരത്തിയത് കേരള കോൺഗ്രസും കെ എം മാണിയുമാണ് അത് പറയുന്നത് അത് പറയുന്നത് ഓരോ കേരള കോൺഗ്രസുകാരും അഭിമാനമായിരുന്നു അതുപോലെ എത്ര എത്ര സംഭവങ്ങളാണ് ഈ അറുപത് വർഷം കൊണ്ട് കേരള കോൺഗ്രസ് ഈ കൊച്ചി കേരളത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് ഇത് വല്ലതും ഓർമ്മയുള്ള അല്ലെങ്കിൽ അറിയാവുന്ന കേരള കോൺഗ്രസ് ഇന്നോ ഇന്നുണ്ടോ എന്ന് സംശയമാ ഇതിൽ നിന്നാണ് കേരള കോൺഗ്രസിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഇന്ന് ഡിജിറ്റൽ യുഗമാണ് ഇങ്ങനെയുള്ള പഴയ കാലത്തുള്ള മുഴുവൻ സംഭവങ്ങളും ഒരു പാർട്ടി എന്ന നിലയിൽ ശേഖരിച്ച് ഡിജിറ്റലൈസ് ചെയ്യണം മാണിയുടെ പാലായിൽ മീനച്ചിലാറിൻ്റെ മറുകരയിലുള്ള ശബരിമല തീർത്ഥാടക ഇടത്താവളമായ കടപ്പാട്ടൂർ ക്ഷേത്രത്തിലേക്ക് വാഹന ഗതാഗത സൗകര്യമുള്ള പാലത്തിന് വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട മാണി തൻ്റെ കൈവശമുള്ള റവന്യൂ മന്ത്രി എന്ന അധികാരം ബുദ്ധിയോടെ വിനിയോഗിച്ച് കുടിവെള്ളം എന്ന ശീർഷകത്തിൽ ചെക്കിടാം കൂടി ഉൾപ്പെടുത്തി കുറുക്കുവഴിയിൽ തന്നെ പാലം നിർമ്മിക്കുന്നതിന് ഭരണാനുമതി നൽകി പാലം യാഥാർത്ഥ്യമാക്കി ഇത് എത്ര പേർക്കറിയാം ഇത് മാണിയുടെ ഭരണ വൈഭവം തെളിയിച്ച മറ്റൊരു ചരിത്രമാണ് റവന്യൂ വകുപ്പിന്റെ ഭരണാനുമതിയിൽ നിർമ്മിച്ച ഏക പാലവും പാല കടപ്പാട്ടൂർ പാലം തന്നെയാണ് ഇതും അറിയാവുന്ന കേരള കോൺഗ്രസ്കാർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ ചുരുക്കം പേരെ കാണൂ